കൃഷ്ണനുമായി സൗഹൃദത്തിലായി കഴിഞ്ഞു. ഞാൻ പറയുന്നത് നീയും കൂടി കൃഷ്ണനുമായി കൂട്ടുകൂടണമെന്ന. എനിക്ക് ഇവനുമായി ഒരു സൗഹൃദവും ആവശ്യമില്ല. എന്ത് വില കൊടുത്തിട്ടായാലും എനിക്ക് എന്റെ രാധയെ വേണം. നീ രാജാവാകൻ പോവുകയല്ലേ? അപ്പോൾ തീർച്ചയായും രാധ നിന്റേതാകും. അതോ അവൻ തന്റെ പ്രണയവലയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി? എന്നിട്ട് ആ പാവം പെൺകുട്ടിയുടെ ജീവിതം നശിക്കുന്നതിൽ നിന്ന് രക്ഷിക്കാൻ. ഞാൻ രാധയെ പ്രണയിക്കുന്നു, പ്രണയിക്കുന്നു. എന്തു പറ്റി? രാധ, നീ എന്തിനാണ് പെൺകുട്ടിയെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്? അല്ല, എന്തുകൊണ്ട് കണ്ടുപിടിച്ചുകൂടാ? ആ കള്ള കൃഷ്ണനും അവന്റെ വെണ്ണം നിറഞ്ഞ സ്നേഹവും അത് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുക തന്നെ ചെയ്യും. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇനി ചിലപ്പോൾ ആ കൃഷ്ണൻ നിന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും, അതായത് മിത്രത്തിന്റെ രൂപത്തിൽ. നിന്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ലെന്നുണ്ടോ? ആ മായാവി കൃഷ്ണൻ ആര് നേടിയെടുക്കാനാണ്? രാധേ, എന്നോട് ക്ഷമിക്കൂ, നീ എന്റെ ബാല്യകാല സഖിയാണ്. സത്യത്തിൽ നീ ആ കൃഷ്ണനോടൊപ്പം സൗഹൃദത്തിലായത് എനിക്ക് സഹിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. എന്നെ പറ്റി നിനക്ക് വളരെ ശ്രദ്ധയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ എന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ നീയും കൃഷ്ണനുമായി സൗഹൃദത്തിലാണെന്ന് അഭിനയിക്കണം. ശരി, നീ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യും. നീ എതിർക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ വേഗം വരൂ. എന്റെ വിശ്വാസം പരാജയപ്പെട്ടു. ഈ സന്ദേശം എന്റെ വിശ്വാസത്തെ തെറ്റാണെന്ന് തെളിയിച്ചു. ഇതിലെഴുതിയിരിക്കുന്നത് നിന്റെ മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന. ഈ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്റെ അന്ത്യനിമിഷം അടുത്തു എന്നാണ്. ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു, പിന്നെ വസുദേവരോടും ദയ കാട്ടിയില്ല. എന്റെ ഭയം നിമിത്തം ഞാൻ നിന്നെയും വസുദേവനെയും
വളരെയധികം വേദനിപ്പിച്ചു. എനിക്കറിയാം, നിന്റെ ക്ഷമയ്ക്ക് ഞാൻ ഒട്ടും തന്നെ അർഹനല്ലെന്ന്. ഇനി എന്റെ വിധിയിലോ ഭാഗ്യത്തിലോ മൃത്യുവിനാണ് സ്ഥാനമെങ്കിൽ ഞാൻ നിന്റെ കൈകൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ ശരീരയിൽ പറഞ്ഞതുപോലെ മരിക്കില്ല. ഞാൻ നിന്നോടാണ് തെറ്റ് ചെയ്തത്. നീ എന്നെ വധിക്കണം. ഇത് വാങ്ങൂ, വധിക്കൂ, വധിക്കൂ എന്നെ. എന്നെ വധിക്കൂ. ദേവകി, ആലോചിച്ചു നോക്കൂ. ഞാൻ നിന്റെ വിവാഹ ദിവസം നിനക്ക് പുഷ്പശയ്യയല്ല, കാരാഗ്രഹത്തിന്റെ പരുക്കൻ പ്രതലമാണ് നൽകിയത്. ദുഃഖവും യാതനകളുമല്ലാതെ ഞാൻ നിനക്കൊന്നും നൽകിയിട്ടില്ല. എന്നെ വധിക്കൂ. സഹോദരി, ഓർത്തു നോക്കൂ, ഞാൻ നിന്നോട് എന്ത് ക്രൂരതയാണ് കാട്ടിയതെന്ന്. എന്റെ ഈ കരങ്ങൾ കൊണ്ട് നിനക്ക് ജനിക്കാനിരുന്ന നിന്റെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ ഞാൻ വധിച്ചില്ലേ? നോക്കൂ, നോക്കൂ ഈ ചുമരിലേക്ക്. നിന്റെ ഏഴ് നവജാത ശിശുക്കളുടെ അടയാളങ്ങൾ ഇന്ന് വരെ മാഞ്ഞിട്ടില്ല. അതെന്റെ രക്തം കൊണ്ട് മറയ്ക്കപ്പെടും. വധിക്കൂ എന്നെ, വധിക്കൂ എന്നെ. നിന്റെ ഓരോ കുഞ്ഞിന്റെയും പുഞ്ചിരിയൊന്ന് ഓർമ്മിച്ചു നോക്കൂ. ഈ കണ്ണിൽ നിറഞ്ഞ ഓരോ കണ്ണുനീർ തുള്ളിയെക്കുറിച്ചും ഒന്ന് ഓർത്തു നോക്കൂ. എന്നെ വധിക്കൂ. നിന്റെ ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണ്. എന്നെ വധിക്കൂ, വധിക്കൂ. നിന്റെ ഏഴ് കുഞ്ഞുങ്ങളുടെയും നിലവിളിയൊന്ന് ഓർത്തു നോക്കൂ. അവരുടെ നിഷ്കളങ്കമായ മുഖം ഓർത്തു നോക്കൂ. നിന്റെ ഉള്ളിൽ രൂപം കൊണ്ട ഏഴ് കുരുന്നുകളെ കുറിച്ച് ഓർത്തു നോക്കൂ. ഇനി എന്നെ വധിക്കൂ, അവസാനിപ്പിക്കൂ. എന്നെ വധിക്കൂ. നിങ്ങൾ ഇരുവരും എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ അയനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. പരസ്പരം ശത്രുത ഉണ്ടാക്കിയിട്ട് എന്താണ് ലാഭമെന്ന്. ഇനി നീയുമായി സൗഹൃദത്തിലാവണമെന്ന്. ഇതാ കണ്ടില്ലേ, അയൻ സമ്മതിക്കുകയും ചെയ്തു അല്ലേ? അങ്ങനെയാണോ? സത്യമാണോ ജ്യേഷ്ഠ? ജ്യേഷ്ഠൻ സ്വന്തം തെറ്റ് അംഗീകരിച്ചോ? അതെ, ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? അതിനെല്ലാം കാരണം ഞാൻ തന്നെയാണ്. പക്ഷെ സാരമില്ല, ഇനി അതെല്ലാം മറന്ന് നമ്മൾ രണ്ടുപേരും മിത്രങ്ങളാകുന്നു. എനിക്ക് വളരെയധികം സന്തോഷമായി ജ്യേഷ്ഠ.
ഇഷ്ടനോട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുകയാണ്. നന്ദിയുണ്ട്. പ്രണയത്തിന്റെ രണ്ടാമത്തെ പടവ് ഞാൻ കടന്നിരിക്കുന്നു. ഇപ്പോൾ വിദ്വേഷത്തിൽ നിന്ന് സൗഹൃദത്തിലെത്തിയിരിക്കുകയാണ്. ഇനി സുഹൃത്തിന്റെ മനസ്സിൽ പ്രണയത്തിന്റെ കൂടൊരുക്കുവാനായി അധിക നേരം വേണ്ടിവരില്ല. സഞ്ചരിക്കുന്ന മാർഗമുണ്ടല്ലോ കൃഷ്ണ, അതിന്റെ അവസാനം ഒരിക്കലും പ്രണയമല്ല, മരണമായിരിക്കും നിന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞോ ജ്യേഷ്ഠ. ഇല്ല ഇല്ല, ജ്യേഷ്ഠൻ എന്ത് പറയാനാണ്? എന്റെ ഈ കാതുകളുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് പോകാമോ? സുദേവിയുടെ വിവാഹത്തിന് മുൻപ് നീ എനിക്ക് നൃത്തം പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞതല്ലേ? വധിക്കാൻ സാധിച്ചില്ലല്ലേ. ഈ സന്ദേശം വ്യാജമല്ല, സത്യമാണ്. നിനക്കെന്നെ വധിക്കാൻ സാധിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? എന്റെ മരണം നിന്റെ കൈകൊണ്ടല്ല, നിന്റെ മകന്റെ കൈകൊണ്ടാണ് സംഭവിക്കാൻ പോകുന്നത്. വ്യാകുലപ്പെടേണ്ട, ഞാൻ ഉടനെ തിരിച്ചു വരും. എന്നിട്ട് നിന്റെ കണ്ണുകൾക്ക് മുന്നിൽ നിന്റെ മകന്റെ ജീവനില്ലാത്ത ശരീരം പ്രദർശിപ്പിക്കും. നീ ജീവനോടെ അവശേഷിക്കുമെങ്കിൽ ഇതുവരെ മനസ്സിലായില്ലേ കംസ? എനിക്ക് നിന്നെ വധിക്കാൻ സാധിച്ചില്ല, കാരണം എന്റെ പുത്രന്റെ കൈകൊണ്ടാണ് നിന്റെ മൃത്യു അശരീരിയിൽ പ്രവചിക്കപ്പെട്ടത്. അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയും. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ഒരു പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഉടൻ തന്നെ എന്റെ പുത്രൻ വരും, എന്നിട്ട് നിന്നെ വധിച്ചിട്ട് ഈ ലോകത്തിനൊരു പുതുജീവൻ നൽകും. തിന്മകൾ എത്ര തന്നെ ഉയരത്തിൽ സ്ഥിതി ചെയ്താലും ഒരിക്കൽ നന്മയ്ക്ക് മുന്നിൽ തല കുനിക്കേണ്ടതായി വരും. ഇപ്പോൾ സംഭവിച്ചത് എന്റെ വിശ്വാസത്തിന് കൂടുതൽ കരുത്ത് നൽകിയിരിക്കുകയാണ്. നിന്റെ അന്ത്യം കാണാതെ ഞാൻ ഒരിക്കലും മരിക്കില്ല കംസ, ഇതെന്റെ വാക്കാണ് നിന്നോടും പിന്നെ എന്നോട് തന്നെ. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ അക്രൂര. അതെ മഹാരാജൻ, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് ആ കൃഷ്ണനെ വേണം. ഞാൻ പറഞ്ഞുതരാം ആ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പോകൂ അക്രൂര, ആ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടേ മടങ്ങാവൂ. തീർച്ചയായും മഹാരാജൻ. കൃഷ്ണ, നിന്റെ ജീവിതത്തിലെ ആനന്ദം അസ്തമിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു.
അഗ്നിമുദ്ര. എന്തിനാ ചിരിക്കുന്നത്? ഇനി നീ ഒന്ന് കളിച്ചു നോക്ക്. വീണ്ടും മുദ്ര തെറ്റിച്ചോ? നിനക്ക് നൃത്തത്തിന്റെ ഒരു ചുവട് പോലും അറിയില്ല. എനിക്കിപ്പോ എന്ത് ചെയ്യാൻ സാധിക്കും? അഭ്യസിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഞാൻ ഭഗവാൻ നാരായണനല്ല. 64 കലകളിലും നൈപുണ്യം നേടാൻ. ശരി ശരി, സാരമില്ല, ഞാൻ പറഞ്ഞു തരാം. തരൂ. രണ്ടു ദിവസം കൂടെ നൃത്തം അഭ്യസിക്കണമെങ്കിൽ നാരായണൻ തന്നെ ആകേണ്ടി വരും. എന്തു പറ്റി കണ്ണ? നൃത്തം പഠിക്കുന്നതിനിടയിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു കാര്യം ഓർമ്മ വന്നു ജ്യേഷ്ഠ, ഒരാൾ എന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ഉചിതമായ സമയം. ഇവനെ പിന്തുടർന്നാൽ ആ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കും. കണ്ണുകൾ അടയാതെ തുറന്ന്. കണ്ണുകൾ തുറന്ന് അടയാതെ. ശരിയായോ? എങ്ങോട്ടാണ് പോകുന്നത് സുഹൃത്തെ? ഇവിടെ ഇരിക്കെ അത് കണ്ടോ? രാധയും കൃഷ്ണനും ഒരുമിച്ച് എത്ര ഭംഗിയുണ്ടല്ലേ. നൃത്തം ചെയ്യുന്ന സമയത്ത് ഈ കൃഷ്ണനെ ഇങ്ങനെ അഭ്യസിപ്പിക്കുന്നത് വെറുതെയാണ്. സുദേവിയുടെ വിവാഹത്തിന് എന്തായാലും നടക്കില്ല. ചിലപ്പോൾ അവളുടെ കുഞ്ഞിന്റെ വിവാഹ സമയത്ത് ഇവൻ മുദ്രകൾ ശരിയായി പഠിക്കുമായിരിക്കും. അല്ല ജ്യേഷ്ഠൻ, ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് നൃത്തം അഭ്യസിക്കണം, അതും സുദേവിയുടെ വിവാഹത്തിന് മുൻപ് തന്നെ. രാധി, ഈ ജ്യേഷ്ഠനെ ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? സുദേവിയുടെ വിവാഹത്തിന് മുൻപ് ഞാൻ എന്റെ പ്രണയനോടൊപ്പം നൃത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. രാധേ, നമുക്കൊരു കാര്യം ചെയ്യാം. നീയും ഞാനും ചേർന്ന് കൃഷ്ണന് നൃത്തം ചെയ്തു കാണിച്ചു കൊടുക്കാം. കണ്ടാലല്ലേ പഠിക്കാൻ സാധിക്കൂ. കൃഷ്ണൻ നമ്മുടെ നൃത്തം കണ്ട് മുദ്രകളെല്ലാം സ്വയം പഠിച്ചുകൊള്ളു. എന്താ? അതെ, അതായിരിക്കും ശരി. കൃഷ്ണ, ആ
എന്തു പറ്റിക്കണ്ണ, നൃത്തം പഠിക്കുന്നതിനിടയിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു കാര്യം ഓർമ്മ വന്നു ജ്യേഷ്ഠ, ഒരാൾ എന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ഉചിതമായ സമയം. ഇവന് പിന്തുടർന്നാൽ ആ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കും. കൃഷ്ണന്റെ കാമുകി സുദേവിയാണോ? എനിക്ക് ഒരിടത്ത് പോകണം. എന്തു പറ്റിക്കണ്ണ, നൃത്തം പഠിക്കുന്നതിനിടയിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു കാര്യം ഓർമ്മ വന്നു ജ്യേഷ്ഠ, ഒരാൾ എന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. രാധ, അവൻ പൊക്കോട്ടെ, നമുക്ക് നൃത്തം ചെയ്യാം. നിനക്ക് നൃത്തത്തെ കുറിച്ചാണോ ചിന്ത? കേട്ടില്ലേ, കൃഷ്ണൻ ആരെയോ കാണാൻ പോവുകയാണ്. ഇതാണ് ഉചിതമായ സമയം. ഇവനെ പിന്തുടർന്നാൽ ആ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കും. ഒരു പിതാവിന് സ്വന്തം സന്തതികൾ എപ്പോഴും അഭിമാനമാണ്, സ്വകാര്യ അഹങ്കാരമാണ്. എന്നാൽ സന്തതിയെ സംബന്ധിച്ച് സ്വന്തം പിതാവ് അവന്റെ ആദർശവും പ്രേരണയുമാണ്. ഒന്നും പറയാതെ തന്നെ പിതാവ് തന്റെ സന്തതിയുടെ ഓരോ ആഗ്രഹവും മനസ്സിലാക്കുന്നു, പിന്നീട് അത് പൂർത്തിയാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറുപക്ഷത്ത് സന്തതികൾ തന്റെ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാൻ അവസരം നൽകണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ഈ ബന്ധം ഒരു പ്രത്യേക സമയമാകുമ്പോൾ നഷ്ടമാകുന്നു. അപ്പോൾ സന്തതികൾ സ്വന്തം താല്പര്യപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ട്? കാരണം സംവാദത്തിന്റെ കുറവാണ്. സന്തതികളുടെ വിവാഹകാര്യം വരുമ്പോൾ മാതാപിതാക്കൾ സന്തതികളോട് എന്തിന് ചോദിക്കണമെന്ന് ചിന്തിക്കും. അവർ സന്തതികൾക്ക് അനുചിതമായി ഒന്നും ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ സന്തതികൾ കരുതും അവരുടെ ഭാവി തീരുമാനിക്കുന്നത് അവരുടെ അധികാരമാണെന്ന്. രണ്ടു കൂട്ടരും പരസ്പരം വിഷമിച്ചിരിക്കും, പക്ഷെ അതിനെക്കുറിച്ച് ആരും സംസാരിക്കില്ല. എന്നാൽ മാതാപിതാക്കൾ ചെയ്യേണ്ടത് അതേ സ്നേഹത്തോടെ തന്നെ സന്തതികളുടെ ആഗ്രഹം മനസ്സിലാക്കണം. സന്തതികളും അതേ തിരിച്ചറിവോടുകൂടി തന്നെ മാതാപിതാക്കളെ പൂർണ്ണമായും വിശ്വസിക്കണം. ഒരു തവണ മനസ്സ് തുറന്ന് സംസാരിച്ചു നോക്കൂ, വർത്തമാനവും ഭാവിയുമെല്ലാം നേർദിശയിൽ വരും. അപ്പോൾ മനസ്സ് സന്തോഷത്തോടെ പറയും, രാധേ രാധേ. പ്രേമം എന്നാൽ രണ്ടാളുകൾ തമ്മിലുള്ള ഒത്തുചേരലിന്റെ അവസരമൊരുക്കലാണ്. അങ്ങനെയുള്ള പ്രണയത്തെ മനസ്സിലാക്കണ്ട, അത് ചതിയും വഞ്ചനയും കാപട്യവുമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഗോകുലവാസികളെ ഈ ഗ്രാമത്തിൽ ഒളിപ്പിച്ച് മഹാരാജാവ് കംസനുമായി ശത്രുതയുണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ ചെയ്ത ഈ തെറ്റ് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ ഉപകാരത്തിന് പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കൃഷ്ണനെ